ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ സംസാരിച്ചൊരു കാര്യമാണ് അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ എന്താണ് കറണ്ട് ടൈമിൽ സംഭവിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ആൾറെഡി നമ്മൾ നോക്കിയതാണ് സോ അപ്പോൾ എന്താണ് വീണ്ടും ഉള്ളത് നോക്കാനായിട്ട് എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാണും എപ്പോഴും ഈ അഫ്ഗാനിസ്ഥാൻ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു കാര്യം നമ്മുടെ ലോകത്ത് നമ്മുടെ ലോകത്ത് ഇങ്ങനെയൊരു സംഭവം നടക്കുമ്പോൾ ഒരു സംഭവം നടക്കുമ്പോൾ ഇതുപോലൊരു വാറ നടക്കുമ്പോൾ ഏതുപോലൊരു വാര നടക്കുമ്പോൾ ഈ അഫ്ഗാനിസ്ഥാൻ താലിബാൻ ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഐ എസ് കെ അതിനുള്ളിൽ വന്നിട്ടുണ്ട് താലിബാൻ എന്ന് പറയുന്ന ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് ഐ എസ് കെ എന്ന് പറയുന്നൊരു ടെററിസ്റ്റ് ഗ്രൂപ്പ് ഇതല്ലാത്ത രീതിയിൽ ഇത് ഐ എസ് ഐ എസ്സിൽ നിന്നും മാറിയിട്ടുള്ള മറ്റൊരു ക്രെഡിറ്റ് ഓഫ് ഗ്രൂപ്പാണ് ഐ എസ് കെ എന്ന് പറയുന്നത് ഐ എസ് ഐ എസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട് സോ ഇന്നലെ വരയ്ക്കും ഐ എസ് ഐ എസ് ഇതിന് പിന്നിൽ ഉണ്ടാകാം എന്നുള്ളൊരു ടോക്സ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കറണ്ട്ലി നമുക്ക് കേൾക്കുന്ന ഒരു ടോക്സ് എന്ന് പറയുന്നത് ഐ എസ് കെ ആണ് ഇപ്പോൾ നടന്നിട്ടുണ്ടായിരുന്ന ഇരട്ട സ്ഫോടനങ്ങൾക്ക് പിന്നിലും എന്നുള്ളൊരു കാര്യം പറയുമ്പോഴും യഥാർത്ഥത്തിൽ ലോകത്തിൽ ലോകത്തിലെന്തിൻ്റെ പേരിലാണ് അടി നടക്കുന്നത് ലോകത്തിലെന്തിൻ്റെ പേരിലാണ് വാറ് നടക്കുന്നത് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കുന്നുണ്ട് ജാതിയുടെ പേര് പറഞ്ഞിട്ടായിരിക്കും യുദ്ധം നടക്കുന്നത് എന്നുള്ളൊരു കാര്യം ബട്ട് യഥാർത്ഥത്തിലൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് യുദ്ധം നടക്കുന്നത് അല്ലെങ്കിൽ വാറ് നടക്കുന്നത് ജാതിയുടെ പേരിലാണ് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചിന്തിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് ജാതിയുടെ പേരിലാണ് വാറ് നടക്കുന്നതെന്നുള്ളൊരു ചിന്ത എന്ന് പറയുന്നത് പോലും ഒരു തെറ്റാണ് യഥാർത്ഥത്തിൽ വാർ നടക്കുന്നത് ജാതിയുടെ പേരിലല്ല എന്നെക്കാളും വലുതാണ് നീ അല്ലെങ്കിൽ നിൻ്റെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എൻ്റെ കമ്മ്യൂണിറ്റി കട്ടിയിട്ടും വലുതാണ് അല്ലെങ്കിൽ നിൻ്റെ കമ്മ്യൂണിറ്റി നമ്മുടെ കമ്മ്യൂണിറ്റിയെ ഭരിക്കാൻ നോക്കുന്നുണ്ട് ഈ ഒരു ഭരണം ഈ ഒരു ഭരണമാണ് എല്ലാവർക്കും വേണ്ടത് സോ അവിടെ ആരാണ് വലിയവൻ എന്നുള്ളത് തെളിയിക്കാം അതിനു വേണ്ടിയിട്ടാണ് നാടുകൾ തമ്മിലാണെങ്കിലും കമ്മ്യൂണിറ്റിയുടെ പേരിലാണെങ്കിലും ഒക്കെ തന്നെ വാറും യുദ്ധമൊക്കെ നടക്കുന്നത് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്നതും അതുപോലത്തെ ഒരു വാറ് തന്നെയാണ് ജാതിയുടെ പേരിലാണ് ഒരു വാറ് നടക്കുന്നതെന്ന് നമ്മൾ ഉദ്ദേശിച്ചുകഴിഞ്ഞാലും അവിടെയും ഞാനാണ് വലിയവൻ നിന്നെ കാട്ടിയിട്ടോ ഓപ്പോസിറ്റ് സൈഡിൽ നീ എങ്ങനെ വലിയവനോ നമ്മളാണ് വലിയവൻ എന്നുള്ളതിൻ്റെ പേരിലാണ് ഒരു വാറ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഇൻഫ്ലുവൻസ് എന്ന് കാണിക്കുമ്പോൾ ഒരു നാടിൻ്റെ മേലൊരു ഇൻഫ്ലുവൻസ് എന്നുള്ളൊരു കാര്യം ബാക്കിയുള്ള നാടുകൾ കാണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്വന്തം നാടിൽ വരാത്തൊരു വളർച്ചയുടെ പേരിൽ മറ്റൊരു നാട്ടിൽ പോയിട്ടൊരു വളർച്ച ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന് പിന്നിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നത് വരെ ഒരു വളർച്ച ഉണ്ടാക്കുന്നത് വരെ യഥാർത്ഥത്തിൽ നമ്മുടെ നാട് വലിയവനാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി തന്നെയാണ് അമേരിക്ക എന്ന് പറയുന്നൊരു നാട് ഇരുപത് വർഷമായിട്ട് അഫ്ഗാനിസ്ഥാനിൽ അത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയൊരു നാടാവണം അമേരിക്ക എന്നുള്ളൊരു തോട്ടം അമേരിക്കയ്ക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇത്രയും നാൾ അമേരിക്ക സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു അഫ്ഗാനിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാനിൽ തന്നെ ഒരു ഇൻഫ്ലുവൻസ് കൊടുത്തുകൊണ്ടിരുന്നു ബട്ട് ഇപ്പോൾ ഒരു അഫ്ഗാനിസ്ഥാൻ താലിബാൻ ടേക്ക് ഓവർ ചെയ്തതിന് ശേഷം എന്താ സംഭവിച്ചേ എന്താ സംഭവിച്ചേ അഫ്ഗാനിസ്ഥാൻ ടേക്ക് ഓവർ താലിബാൻ ഓവർ ചെയ്തതിനു ശേഷം അമേരിക്ക പിന്നിലേക്ക് മാറി സോ ഇങ്ങനെ ഒരു ടൈമിലാണ് അമേരിക്കക്കും താലിബാൻ ഒരു അവസരം കൊടുക്കുന്നുണ്ട് താലിബാൻ ടൈം കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പറയാൻ പറ്റില്ല എനിക്ക് ഐ എസ് കെ രണ്ട് വിസ്ഫോടനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത് ഇത് എങ്ങനെ നടത്തിയെന്നാണ് കാബൂൾ എയർപോർട്ടിൽ വിസ പ്രോസസ്സിന് ഒരു സ്ഥലമുണ്ട് എക്സ്പെഷ്യലി അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറുന്ന ഒരു സ്ഥലമുണ്ട് ഈ ഒരു വിസ പ്രോസസ്സ് നടക്കുന്നിടത്ത് മിലാദ് എന്ന് പറഞ്ഞൊരു വ്യക്തി ആളുടെ വൈഫ് കുട്ടികളുമായിട്ട് നിൽക്കുകയാണ് സോ അങ്ങനെ നിൽക്കുന്ന ആ ഒരു സമയത്ത് അവിടെ ഒരു പയ്യൻ ഒരു ടീനേജ് പ്രായത്തിലുള്ള ഒരു പയ്യൻ അവരാണ് അവൻ്റെ ദേഹത്തെ ബോംബുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം ആർക്കും അറിയില്ല ആൾക്കൂട്ടം അത്രമാത്രം വളരെ വലിയൊരു ആൾക്കൂട്ടം മറ്റ് നാടുകളിലേക്ക് സ്വന്തം നാട് വിട്ട് ഭയന്ന് സ്വന്തം നാട് വിട്ട് രക്ഷപ്പെടാൻ നോക്കുന്ന ജനങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ യു എസിൻ്റെ കൺട്രോളിൽ നിൽക്കുന്ന കാബൂൾ എയർപോർട്ട് താലിബാനും ഉണ്ട് അവിടെ ഈ ഒരു ജനങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് കാരണം യു എസിനെ പ്രോപ്പറായിട്ട് വേണമെന്നുള്ള പോകുന്ന ആൾക്കാർ പൊക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് തേർട്ടി ഫസ്റ്റ് ആയിരിക്കും ടൈം കാബൂൾ കൊടുത്തിട്ട് കാബൂളിൽ ആ ഒരു എയർപോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ യു എസ് നോക്കിക്കോട്ടെ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് താലിബാൻ ഒരു അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു ബട്ട് ആ ഒരു ടീനേജ് പ്രായത്തിലെ പയൻ ഫസ്റ്റ് ആ ഒരു ഇത്സാ പ്രോസസ് നടക്കുന്നിടത്ത് വന്നിട്ട് പൊട്ടിത്തെറിക്കുകയാണ് ചാവേരാക്രമണം സ്വന്തം ജീവൻ ആർക്കോ വേണ്ടിയിട്ട് വിട്ടുകറയാണ് ആർക്കു വേണ്ടിയിട്ടാണ് വിട്ടുകറയാണ് എന്തിനു വേണ്ടിയിട്ടാണ് വിട്ടുകയറിയാണ് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടാൻ നോക്കിയ മിലാൻ എന്ന് പറയുന്നൊരു അയാളുടെ വൈഫ് അയാളുടെ കുട്ടികളെയും അയാൾ ഓടി ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോവാണ് ഫ്ലൈറ്റിനുള്ളിൽ ആൾക്കാർ കയറ്റുന്ന ആ ഒരു പൊസിഷനിലേക്ക് സോ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് അവിടെയും ഒരു ടീനേജ് ബ്രാത്തുള്ള ഒരു പയ്യൻ പൊട്ടിത്തെറിക്കുകയാണ് പൊട്ടിച്ചെതിറാണ് അത് കണ്ട് ഭയന്ന് ഞെട്ടിക്കൊണ്ട് മിലാതെ പറയുന്നൊരു കാര്യം എനിക്ക് നാടുവിട്ട് പോകണ്ട എനിക്ക് നാട് വിട്ട് എങ്ങോട്ടേക്കും പോകണ്ട എനിക്ക് എനിക്ക് ഇങ്ങോട്ടും പോകാൻ പേടിയാണ് എനിക്ക് എനിക്ക് പോയി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണെന്നുള്ളൊരു കാര്യം പറയുന്നത് ഭയന്ന് തൻ്റെ ഭാര്യയും കുട്ടിയേനെയും കൂട്ടിക്കണ്ടാൽ ഓടി പോവുകയാണ് അവിടെ മരിച്ച ആൾക്കാരുടെ കണ്ടു നടന്നത് നൂറ്റി എഴുപതോളം ഉണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതിൽ മൂന്ന് അമേരിക്കൻ സോൾജേഴ്സുകളുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് സ്റ്റിൽ അതേ സമയത്ത് ഈ ഒരു കാര്യം അമേരിക്കയിലെ ന്യൂസ് ആയിട്ട് എത്തിയ സമയത്ത് ജോബിഡൻ പറഞ്ഞൊരു കാര്യം വി വിൽ ഹാൻഡ് യു ആൻഡ് എ ഡൗൺ എന്നുള്ളൊരു കാര്യമാണ് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ വേട്ടയാടി നിങ്ങളെ കൊല്ലുമെന്നുള്ളൊരു കാര്യം പറഞ്ഞു തീർന്നില്ല അത് ജോബിഡൻ തെളിയിച്ചിട്ടുണ്ട് ആരാണോ ഈ ഒരു ചാവേർ ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്നത് ആരാണോ സ്വന്തം നാട്ടിലെ ജനത്തെ കൊന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു വ്യക്തികളുടെ ആ ഒരു സൂത്രധാരനായിട്ടുള്ള ഒരു വ്യക്തിയെ ഹണ്ട് ചെയ്തു കൊന്നു സോ അതാണ് അതാണിപ്പോൾ നമുക്ക് ട്രെൻഡിങ് ആയിട്ടൊരു ന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സോ എന്താണ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് പിന്നിൽ ജോബിഡൻ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ആൻഡ് യഥാർത്ഥത്തിൽ അമേരിക്ക എന്താണ് പ്ലാൻ ചെയ്യുന്നത് ആൻഡ് അഫ്ഗാനിസ്ഥാൻ്റെ അവസ്ഥ ഇനി എന്താകും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് ഇപ്പോൾ കരണിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ഫുള്ളായിട്ട് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് പൊട്ടതെല്ലാം നമ്മൾ നോക്കുന്നതിന് ആദ്യമേ പറയാനുള്ളൊരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദൈവം ഇത് എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും യെസ് സോ പറയാനുള്ള ഒരു കാര്യം ഈ ഒരു ബ്ലാസ്റ്റ് എങ്ങനെ സംഭവിച്ചെന്നുള്ളതാണ് നമ്മുടെ കാബൂൾ ഉണ്ടല്ലോ കാബൂളിൽ കറണ്ട് ടൈമിൽ നോക്കുകയാണെങ്കിൽ പോലും ഈ ഒരു ബ്ലാസ്റ്റ് സംഭവിച്ചതിന് ശേഷം ഇന്ത്യയിൽ നിന്നും കുറച്ചധികം ആൾക്കാർ ഇപ്പോഴും കാബൂളിൽ ഈ ഒരു അഫ്ഗാനിസ്ഥാൻ ഉള്ളിലുണ്ടെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് റെസ്ക്യൂ ടീമിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാത്ത രീതിയിൽ അഫ്ഗാനിസ്ഥാൻ ഉള്ളിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറയുന്നുണ്ട് ആൻഡ് അമേരിക്കൻ ജനങ്ങളുമുണ്ട് ജർമ്മനിയിലെ ജനങ്ങളുമുണ്ട് കാനഡയിൽ നിന്നുള്ളവർക്ക് ഒരു എന്താ പറയുക ഇവാക്വേഷൻ ഉണ്ടല്ലോ അതിനുവേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ പല നാട്ടിലെ ജനങ്ങൾ ഇപ്പോഴും അഫ്ഗാനിസ്ഥാനിലുണ്ട് അവരെ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സോ ഇവരൊക്കെ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അതേ സമയത്തേനും കാബൂൾ ആ ഒരു എയർപോർട്ടിൽ ഇപ്പോഴും ജനങ്ങൾ തിങ്ങി തിങ്ങി നിൽക്കുകയാണ് തിങ്ങി തിങ്ങി അവർ ഇത്രയും നാൾ നിന്ന് എൻ്റെ വേസ്റ്റും അവരുടെ ആ ഒരു എന്താ പറയുക മോഷൻ പോയതും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും അവിടെ ഇങ്ങനെ കുടിഞ്ഞ് വേസ്റ്റായിട്ട് ഇവിടെ കിടക്കുകയാണ് സോ അതിനും വണ്ടിയിലാണ് ആൾക്കാർ ചവിട്ടി നിൽക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കാം അത്രമാത്രം സ്ട്രഗിൾ ഫുള്ളായിട്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊരു നാട്ടിലേക്ക് പോയാൽ മതി അവർക്ക് പുതിയൊരു ജീവിതം സ്റ്റാർട്ട് ചെയ്താൽ മതി അവർക്ക് ഇത് മടുത്തു എനിക്കിനിത് വയ്യ എന്നുള്ള രീതിയിൽ ഇങ്ങനെ എനിക്ക് ജീവിക്കാൻ വയ്യ എന്നുള്ള രീതിയിൽ വന്ന് കൂടി നിൽക്കുന്ന ജനങ്ങളാണുള്ളത് അവിടെ ഈ ഒരു കാബൂൽ എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് പ്രോസസ്സുണ്ട് വിസാ പ്രോസസ്സിന് വേണ്ടിയിട്ട് അബേ ഗേറ്റും ആൻഡ് അതിനുശേഷം ഈ ഒരു എയർപോർട്ടിനുള്ളിലേക്ക് ഗേറ്റാനായിട്ട് ആ ബോർഡേഴ്സായിട്ടുള്ള ബാരൻ ഗേറ്റ് എന്ന് പറയുന്ന ഒരു ഗേറ്റും എസ്പെഷ്യലി ഈ ഒരു ബാരൻ ഗേറ്റാണ് കേട്ടോ വിസാ പ്രോസസ്സിൻ്റെത് അപ്പോൾ ബാരൻ ഗേറ്റിൻ്റെ അവിടെ വിസാ പ്രോസസ്സ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവിടെയാണ് ആദ്യമേ ഒരു ബോംബ് ബ്ലാസ്റ്റിംഗ് നടന്നത് ബോംബ് ബ്ലാസ്റ്റിംഗ് നടന്ന് അവിടെ നിന്നും ആൾക്കാർ ഓടി തൊട്ടടുത്തല്ല ആ ഒരു അബയ്ഗേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് അബയ്ഗേറ്റിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഷൂട്ട് ഔട്ട് നടത്തി ഈ ഒരു ചാവേരാക്രമണ ടീം അവർ ഷൂട്ടൗട്ട് നടത്തി അങ്ങനെ ആൾക്കാർ മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെന്ന് അവിടെ നോടി അവിടുത്തെ ആ ഒരു അബയ്ഗേറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വീണ്ടും നെക്സ്റ്റ് ബ്ലാസ്റ്റാണ് അങ്ങനെ ആ ഒരു ബ്ലാസ്റ്റിൽ നഷ്ടപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് നൂറ്റി എഴുപതോളം ആൾക്കാർ മരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇതിനകത്ത് താലിബാൻ ടീമുണ്ടോ കുറച്ച് ആൾക്കാർ മാത്രം യു എസ് സോൾജേഴ്സ് ഉണ്ടോ കുറച്ച് മൂന്നോ നാലോ ആൾക്കാർ മാത്രം ബട്ട് മരിച്ചത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് എവിടെയെപ്പോൾ വേറെ നടന്നാലും എന്തൊരു പ്രതികരണം നടന്നാലും മരിക്കുന്നതിൽ കൂടുതലും സാധാരണക്കാരാണ് സാധാരണക്കാരാണ് പൊതുവെ രക്തസാക്ഷികളാകാറുള്ളത് ഇവിടെ എന്തിനെന്ന് പോലും അറിയാത്ത രീതിയിൽ രക്തസാക്ഷികളായിരിക്കാണ് ഒന്നാലെ ചോദിക്കുക എത്ര പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ് നഷ്ടപ്പെട്ടത് ആരുടെയൊക്കെ പ്രീതിക്ക് വേണ്ടിയിട്ട് ആരുടെക്കോ സ്വപ്നങ്ങൾ ആരുടെക്കോ ആഗ്രഹങ്ങൾ ആരുടെയൊക്കെ ഇൻഫ്ലുവൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ആരുടെക്കൊരു കയ്യിൽ ഭരണം പോകാൻ വേണ്ടിയിട്ട് കൊന്നെടുക്കുകയാണ് ഓരോരുത്തരെ സോ ഇതിനു ശേഷം ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം ജോബിഡൻ നമുക്കറിയാം അമേരിക്കയുടെ ഇപ്പോഴത്തെ കറണ്ട് പ്രസിഡന്റ് സോ പുള്ളിക്കാരൻ പ്രസിഡൻ്റായിട്ട് കയറിയതിന് ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത് അമേരിക്കയിൽ നിന്നും സോൾവ് മരിച്ചിട്ടുണ്ട് ഈ ഒരു സ്ഫോടനത്തിൽ സോ ഇതിന് പിന്നിൽ ഐ എസ് കെ ആണ് എന്നുള്ളൊരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു തിരിച്ച് ഒരു മറുപടി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു മറുപടി കൊടുക്കുമെന്ന് ജോബിഡൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് അതിനുള്ള ഒരു മറുപടിയും ജോബിഡൻ കൊടുത്തു അതിൻ്റെ സൂത്രധാരനായ ഒരു വ്യക്തിയെ കൊന്നു എന്നുള്ളൊരു കാര്യം ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് അമേരിക്ക വാദിക്കുന്നുണ്ട് സോ നല്ലൊരു കാര്യം പ്രതികരിച്ചത് ഇതുപോലത്തെ നീചന്മാരായിട്ടുള്ള ആൾക്കാരെ കൊല്ലണം കൊല്ല തന്നെയാണ് വേണ്ടത് ബട്ട് അതിൽ സാധാരണക്കാരൊരിക്കലും ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളൊരു ബേസിക്കായിട്ടുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട് ആൻഡ് അതേസമയത്ത് ഒരു ഐ എസ് കെ ഏതാണെന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും വരാനൊരു സാധ്യതയുണ്ട് ഐ എസ് കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ താലിബാൻ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് ഐ എസ് കെ മറ്റൊരു ക്രെഡിറ്റ് ഓഫ് ടെറർ ഗ്രൂപ്പ് ടെററിസ്റ്റ് ഗ്രൂപ്പ് അതുപോലെ തന്നെ ഐ എസ് ഐ എസിൽ നിന്നും ക്രെഡിറ്റ് ആയിട്ട് മാറിയൊരു വേറൊരു ടീമാണ് ഈ ഒരു ഐ എസ് കെ എന്ന് പറയുന്നത് ഐ എസ് ഐ എസ് ഉണ്ട് ഐ എസ് കെ ഉണ്ട് ഇവർ യഥാർത്ഥത്തിലേ പ്ലാനിങ് എന്ന് പറയുന്നത് കുറസൻ എന്ന് പറയുന്നൊരു ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെ വന്നു വളരെ എക്സ്ട്രീം ഫോൾസായിട്ടുള്ള അതായത് ജനങ്ങളെയൊക്കെ അടിമകളാക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഒരൊറ്റൊരു കൺട്രി സോറി സ്റ്റേറ്റ് സ്റ്റേറ്റല്ല ഒരൊറ്റൊരു കൺട്രി അവർക്ക് ബിൽഡ് ചെയ്യണം അതിനുള്ളിലാണ് ഈ ഒരു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തജിക്കിസ്ഥാൻ ഇറാൻ ഇറാഖ് പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ ഇതുപോലത്തെ കൺട്രികളൊക്കെ തന്നെ ഒരുമിച്ച് ചേരുന്ന ഒരു ഒരു ബിഗ് കൺട്രി ആയിട്ട് അവർ കുറസൻ എന്ന് പറയുന്ന ഒരു നയം അവർ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഐ എസ് കെ സൊ അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ ശ്രമങ്ങളൊക്കെ നടത്തുന്നത് ഇതിനു മുമ്പ് പലപ്പോഴും ഈ ഒരു താലിബാനിലെ ഭരണങ്ങൾ ഈ ഒരു അറ്റാക്കൊക്കെ നടത്തിയിട്ടുണ്ട് ഇറാഖിലും ഇറാനിലും പല നാളുകളായിട്ട് ഈ ഒരു ടീം തമ്മിൽ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു നാട് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് സോ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഇപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അഫ്ഗാനിസ്ഥാൻ താലിബാൻ സോ അവരുടെ ഭരണത്തിൽ ഒരുപാട് മാറ്റങ്ങൾ അവർ കൊണ്ടുവരും കൊണ്ടുവരുമെന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഇവർക്ക് അതൊരു ദേഷ്യമായി അത് മാത്രമല്ല അതിങ്ങനെ നീ നിൻ്റെ ഭരണത്തിൽ ആൾറെഡി നീ ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു കാര്യം നമ്മുടെ ഇസ്ലാം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മതം എന്ന് പറയുമ്പോൾ ഇത്രമാത്രം എക്സ്ട്രീം ലെവൽ ഫോളോ ചെയ്യണം എന്നൊക്കെ പറയുന്നത് ചുമ്മാണ അത്രയും എക്സ്ട്രീം ലെവലൊന്നും ഇല്ല ഇത് അടിച്ചമർത്തലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മതത്തിൽ മതത്തിലൊരിക്കലും ഇസ്ലാം മതത്തിലൊരിക്കലും അടിച്ചമർത്തലെന്ന് പറയുന്ന ഒരു കാര്യമില്ല ബട്ട് ഇവിടെ അടിച്ചമർത്താൻ നോക്കി മറ്റുള്ളവരെ അടിമകളാക്കാൻ വേണ്ടിയിട്ട് ഒരു ബിഗ് റൂൾസ് അവർ നിർമ്മിച്ച് വെച്ചിട്ട് ആ ഒരു റൂൾസിനുള്ളിൽ ജനങ്ങളെ അടിമകളാക്കി വെക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന ആ ഒരു ടീമുണ്ടല്ലോ ഈ ഒരു ടീമുകൾ തമ്മിലൊരു അടിയായി താലിബാൻ്റെ ഭരണം അവർക്ക് ശരിയാവുന്നില്ല അവരെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരെല്ലാം ഫ്രീ ആക്കാൻ ശ്രമിക്കുന്നുണ്ട് സ്ട്രിക്റ്റ് ആക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ദേഷ്യം ആളുടെ ഈ ഐസ് കൈക്ക് ഉണ്ടായിരുന്നു അൻ്റെ അതുപോലെ തന്നെ ഈ ഒരു അവർക്ക് പിടിച്ചടക്കണം എന്നുള്ള ആഗ്രഹം ആളുടെ ഉണ്ടായിരുന്നു ഭരണം മറ്റുള്ളവരെ അവിടെ അടിമകളാക്കി വെക്കാനുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് ആ ഒരു പവറാണ് ഓരോരുത്തർക്കും വേണ്ടത് സോ അങ്ങനെയാണ് അവരിപ്പോൾ ഈ ഒരു സ്ഫോടനം ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത് ഖുറസ്സൻ എന്ന് പറയുന്ന ഒരു കൺട്രിയായിട്ട് അവർക്ക് ബിൽഡ് ചെയ്യാനായിട്ട് അങ്ങനെ അഫ്ഗാനിസ്ഥാനെ പിടിച്ചെടുക്കാനായിട്ട് സോ ആ ഒരു സ്ഫോടനത്തിലാണ് നൂറ്റി എഴുപതോളം ആൾക്കാർ മരിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ അമേരിക്കയുടെ സോൾജേഴ്സിലും മരിച്ചിട്ടുണ്ടായിരുന്നു സോ മരിച്ചതെന്ന് മാത്രമല്ല ഒരു മറുപടിയും കൊടുത്തു ബട്ട് യഥാർത്ഥത്തിൽ ഈ ഒരു മറുപടി ഇങ്ങനെ കൊടുത്തത് അത് തൻ്റെ സ്വന്തം നാട്ടിലെ ജനങ്ങളെ മരിച്ചു പോകേണ്ട ഒരു സങ്കടം കൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല ആരോ സ്വന്തം നാട്ടിൽ ആരോ മൂന്ന് പേര് മരിച്ചുപോയി നാടിന് വേണ്ടിയിട്ട് നിന്ന് മരിച്ചു വരാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒരു മുള്ളിൻ്റെ ഉള്ളിൽ തൻ്റെ പദവി തൻ്റെ പദവി തനിക്ക് നഷ്ടമാകുമെന്നുള്ളൊരു ഭയം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അധികമായിട്ടൊരു പ്രഷർ വന്നുകൊണ്ടിരിക്കുകയാണ് ജോ ബിഡൻ്റെ ആ ഒരു സ്ഥാനത്തിന് ആൾറെഡി ട്രംപ് മൂന്ന് വർഷം മുമ്പ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭരണത്തിലുണ്ടായിരുന്നപ്പോൾ പെട്ടെന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നമ്മൾ പിന്മാറുകയാണെങ്കിൽ ഇത്രയും വലിയൊരു ഇൻഫ്ലുവൻസ് നമ്മൾ ഉള്ളിൽ കൊടുത്ത് അഫ്ഗാനിസ്ഥാൻ്റെ ഭരണം പോലും നമ്മുടെ കൈക്കുള്ളിലാക്കി വെച്ചിരിക്കുന്ന ഒരു ടൈമിൽ നമ്മൾ പെട്ടെന്ന് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് മാറി വരികയാണെങ്കിൽ അത് ബാക്കിയുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് അഫ്ഗാനിസ്ഥാനെ ടേക്കോർ ചെയ്യാനുള്ള ആ ഒരു ഇൻഫ്ലുവൻസ് അഫ്ഗാനിസ്ഥാനുള്ള ഇൻഫ്ലുവൻസ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു അവസരമായിട്ടത് മാറും സോ അങ്ങനെ ഒരു അറ്റാക്ക് അവിടെ നടക്കുമെന്ന് ആൾറെഡി ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇത് പറഞ്ഞിട്ടാണ് ജോബിഡൻ ഒരുപാട് ആൾക്കാർ പ്രഷർ കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രഷറിനുള്ളിൽ തൻ്റെ ഈ ഒരു സ്ഥാനം നഷ്ടപ്പെടുമോ എന്നൊരു ഭയം ഉള്ളത് കൊണ്ട് തന്നെ എന്തായാലും ജോബിഡൻ അതിനുള്ളൊരു ചുറ്റ മറുപടി കൊടുക്കും ബട്ട് സ്വന്തം നാട്ടിലെ ജനങ്ങൾ മരിച്ചു എന്നുള്ളൊരു സംഘടനയെ കാട്ടിട്ടും തൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം കൊണ്ടാണ് ജോബിഡൻ മൂവായത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും ആൻഡ് അതേസമയത്ത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഒരു ആക്രമണം നടന്നല്ലോ ചീർ ആക്രമണം നടക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരും അത്രമാത്രം വലുതാണ് ഐ എസ് കെ താലിബാനും കാറ്റിത്തുന്നൊരു കാര്യം കാരണം ഐ എസ് കെ വാർഡുണ്ടല്ലോ പ്രസവ് വാർഡ് ഇതിനുമുമ്പ് ഒരു അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു പ്രസവ് വാർഡിൽ ഇരുപതോളം അമ്മയും കുട്ടികളും കിടക്കുന്ന ആ ഒരു വാർഡിൽ പോയി അറ്റാക്ക് നടത്തി കുട്ടികളെയും അമ്മയും കൊന്നു കളഞ്ഞു ഷൂട്ട് ചെയ്ത് കൊന്നു കളഞ്ഞു പ്രസവ് വാർഡിലാണ് അപ്പോൾ എത്രമാത്രം നീജന്മാരായിട്ടുള്ള ഭ്രാന്തന്മാരാണ് അവിടെ നിന്നുള്ളൊരു കാര്യമൊന്നും ആലോചിച്ച് നോക്കുക അത്രമാത്രം ക്രൂരമായിട്ടുള്ള രീതിയിലൊരു മൂവ്മെൻ്റ് എടുക്കുന്ന ആൾക്കാരാണ് ഐ എസ് കെ എന്ന് പറയുന്നത് അതിനെയും കാട്ടിയിട്ടും എക്സ്ട്രീം ലെവൽ ഒരു ഒരു പ്ലാനിങ്ങിൽ അല്ലെങ്കിൽ എക്സ്ട്രീം ലെവൽ ഒരു അറ്റാക്ക് എടുത്തുന്നൊരു ഭ്രാന്തന്മാരാണ് ഐ എസ് ഐ എസ് എന്ന് പറയുന്നത് സോ അപ്പോൾ ഈ ഒരു ലെവലിൽ ഇവരെന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഇൻഫ്ലുവൻസ് കാണിക്കാനായിട്ട് ഇങ്ങനെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ എന്താ പറയുക നഷ്ടപ്പെട്ടു പോകുന്ന സാധാരണക്കാരുടെ ജീവനാണ് എൻ്റെ ഇപ്പോൾ കറൻ്റ്ലി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു അറ്റാക്ക് നടന്നിട്ടും ഇപ്പോഴും സാധാരണക്കാരായിട്ടുള്ള അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളും മറ്റു നാട്ടിലെ ജനങ്ങളൊക്കെ തന്നെ കൂടി ഈ ഒരു നാട് വിട്ട് രക്ഷപ്പെട്ടു പോകാനായിട്ട് ഇപ്പോഴും കാബൂൾ എയർപോർട്ടിൽ വന്ന് കുമിഞ്ഞ് കൂടി കിടക്കുകയാണ് കുമിഞ്ഞ് കൂടി അവർക്ക് ഭയമുണ്ട് അടുത്തൊരു പ്ലാൻ ഒരു സ്ഫോടനം നടക്കുമോ ഒരു അറ്റാക്ക് നടക്കുമോ അതിൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെടുമെന്നുള്ളൊരു കാര്യം ബട്ട് അതിനെ കാട്ടിയിട്ടും എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ വരാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഈ ഒരു സിറ്റുവേഷനിലും ജനങ്ങൾ കൂട്ടത്തോടെ വന്നിട്ട് ആണ് ഈ ഒരു ടൈമിൽ ഇപ്പോൾ ഒരു കാര്യം നടക്കുമ്പോൾ നിങ്ങൾ എന്താ ചിന്തിക്കുന്നത് ഇതൊക്കെ നമുക്കിപ്പോൾ വേൾഡ് ടോക്സ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണോ അമേരിക്ക പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് അമേരിക്കയിൽ ജോബിഡൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭയം കൊണ്ടാണോ പെട്ടെന്നൊരു ഡിസിഷൻ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് സ്വന്തം നാട്ടിലെ സോൾജേഴ്സുകൾ മരിച്ചേണ്ട ഒരു സങ്കടം കൊണ്ടാണോ ജോബിഡൻ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത് ജോബിഡൻ്റെ ആ ഒരു സ്ഥാനം പോകുമെന്നുള്ളൊരു പ്രഷർ ൊണ്ടാണോ ജോബിഡൻ ഇങ്ങനെ ഒരു പ്ലാനിങ് എടുക്കുന്നത് സോ ഇത് ഇനി ഐ എസ് കെക്കെതിരെ ജോബിഡൻ ഒരു പ്ലാനിങ് ഇനിയും വർക്കൗട്ട് ചെയ്യിപ്പിക്കുമോ ഇല്ലേ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന അതേസമയത്ത് അമേരിക്ക അടക്കം മറ്റു നാടുകളിൽ മൊത്തം ഒരു ആഗസ്റ്റ് തേർട്ടി ഫസ്റ്റിന് പോയി കഴിഞ്ഞാൽ മതിയാക്കി കഴിഞ്ഞാൽ പിന്നെ അഫ്ഗാനിസ്ഥാൻ താലിബാൻ്റെ കയ്യിലാണ് ഇതിനുശേഷം അഫ്ഗാനിസ്ഥാനിൽ താലിബാനും ഐ എസ് കെയും തമ്മിലൊരു ഒരു ആക്രമണം നടക്കുമോ എന്നൊക്കെയുള്ളൊരു ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇങ്ങനെ അധികമായിട്ടൊരു ടോക്സ് പോയിക്കൊണ്ടിരിക്കുന്നത് മൊത്തം നിങ്ങളുടെ അടുത്ത് ഞാൻ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് റിയാലിറ്റി എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് ഉറപ്പായിട്ട് ഉറപ്പാറ്റ കമൻറ്റിലിരീതി ഇവിടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഈ ഒരു ആക്രമണങ്ങൾ മൊത്തം നടക്കുന്നത് അല്ലെങ്കിൽ ജാതിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്രമണങ്ങൾ നടക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താന്നുള്ളത് കമൻ്റിലേക്ക് ലഭ്യ വീണ്ടും സന്ദിപ്പോ മൻഡുൽ ദാൻ ബൈ നസീം ഓഫ് യു ലവ് ലബ്യു ആൾ ടാ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റ ബേ ലവ് ലവ്യു ആൾ ടേക്ക് കെയർ